ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എയർ പ്ലാന്റുകളെ കുറിച്ചാണ്. ഇത് ഒരു എയർപ്ലാൻ ആണ്. തിലൻസിയ എന്ന് പറയുന്ന വെറൈറ്റിപ്പെട്ടൊരു എയർപ്ലാൻ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മണ്ണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയമോ ഒന്നും വേണ്ട ഇതിന് വളരാനായിട്ട്. ജസ്റ്റ് വെറുതെ നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് ടോപ്പിൽ നമുക്ക് ഇതിനെ വളർത്താൻ പറ്റും. അതേപോലെ തന്നെ വെറുതെ ഒരു ടോയിനിൽ കെട്ടിത്തൂക്കിയിട്ട് നമുക്കിതിനെ വളർത്താൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ജസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഫുള്ള് ഇതൊന്ന് വെള്ളം നല്ലപോലെ സ്പ്രേ കൊടുക്കുക. അതിൻ്റെ ലീഫുകളിലും അതേപോലെ തന്നെ റൂട്ടിലും ഒക്കെ നല്ലപോലെ ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ കൊടുത്താൽ നന്നായിരിക്കും ഇതിന്. കാരണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ പ്ലാന്റ് പെട്ടെന്ന് ഡ്രൈ ആകാൻ തുടങ്ങും. നമുക്ക് ശരിക്കും ഇത് ഡ്രൈ ആകുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ലീഫിന് ഒരു നമ്മളൊരു ഉണങ്ങിയ പ്ലാന്റ് ഇരിക്കുന്ന പോലത്തെ ഒരു കളറാണ്. അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അതിൻ്റെ ലീഫൊന്ന് നല്ലപോലെ ഒന്ന് ലീഫിലും അതേപോലെ തന്നെ റൂട്ടിലും ഒന്ന് വെള്ളം കൊടുക്കാൻ നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പ്ലാന്റ് ഫുള്ളായിട്ടൊന്ന് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് തിരിച്ചു വെച്ചാൽ നല്ല ഫ്രഷായിട്ട് പ്ലാന്റ് എപ്പോഴും ഇരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിന് വെള്ളം കൊടുക്കുന്നത് എങ്ങനെ, സ്പ്രേ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്പ്രേയറാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ലീഫിലും റൂട്ടിലും വന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് റൂട്ടിലും കൊടുത്തേക്കുക. എല്ലായിടത്തും വെള്ളം വരുന്ന രീതിയിൽ കൊടുക്കുക. എന്നിട്ട് ഒരു ഷെയ്ഡ് ലൈറ്റിൽ കീപ്പ് ചെയ്യുക. ഷെയ്ഡ് ലൈറ്റിൽ കീപ്പ് ചെയ്ത് ജസ്റ്റ് ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്ലാന്റ് ഇൻഡോറിലോട്ട് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. എങ്കിലും ഫുള്ള് ഇൻഡോറിൽ വെക്കുന്നതിന് പകരം ചെറിയൊരു ലൈറ്റ്, നമ്മൾ വിൻഡോയിൽ നിന്നൊക്കെ കിട്ടുന്ന ലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കാമെങ്കിൽ ഈ പ്ലാന്റ് ഒരുപാട് നാൾ നിൽക്കും. അതേപോലെ ഒരുപാട് ഷൂട്ട്സ് ഇതിന് വരും, കണ്ടോ, ഒരുപാട് ഷൂട്ട്സ്. സെപ്പറേറ്റ് ബേബി പ്ലാന്റ് ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ബേബി പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിപ്പോൾ ഇനി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഈ സ്പ്രേയറിനെ കുറിച്ചാണ്. സ്പ്രേയർ നമ്മൾ ഇൻഡോർ പ്ലാന്റിന് ചെയ്യുന്നവർക്ക്, ഇൻഡോർ പ്ലാന്റ് ഉള്ളവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഐറ്റമാണ് ഈ സ്പ്രേയർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്പ്രേയറിൽ തന്നെ നമുക്കിത് എയർ പ്രസ് ചെയ്ത് പ്രഷർ ചെയ്ത് ചെയ്യുന്നൊരു സ്പ്രേയറാണ്. ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പിൽ വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റും. ഒന്ന് മിസ്റ്റായിട്ടും പറ്റും, പിന്നെ ജെറ്റായിട്ടും പറ്റും. ഈ ഒരു നോബിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഈ നോബ് ഒന്ന് ലൂസാക്കിയാൽ നമ്മുടെ വെള്ളം ശരിക്കും ജെറ്റായിട്ട് പോകുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ജെറ്റായിട്ട് കണ്ടോ, ജെറ്റായിട്ട് വെള്ളം ദൂരെയുള്ള പ്ലാന്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ജെറ്റായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സ്പ്രേയറിൻ്റെ നോബ് നമ്മൾ ടൈറ്റാക്കി വെക്കുവാണെങ്കിൽ, ടൈറ്റാക്കി വെക്കുവാണെങ്കിൽ മിസ്റ്റായിട്ട് കേട്ടോ, മിസ്റ്റായിട്ട് വെള്ളം വീഴും. അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നീട് നമുക്ക് ഈ പ്ലാന്റിൻ്റെ ഈ ഇതിനകത്ത് വെള്ളം നിറക്കുന്നത് എങ്ങനെ അതൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് ഈ ഹെഡാണ് നമുക്ക് ഊരിയാലേ ഈ ടാങ്കിൽ നമുക്ക് വെള്ളം നിറക്കാൻ പറ്റുള്ളൂ. ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഹെഡ് ആദ്യം നമുക്ക് ഊരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടിയിലൊന്ന് പിടിക്കുക. അതിനുശേഷം പതിയെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ ടാങ്കിലാണ് നമ്മൾ വെള്ളം നിറക്കുന്നത്. ഇതൊരു പിസ്റ്റണാണ്. ഈ പിസ്റ്റണിലാണ് നമ്മൾ എയർ പ്രസ് ചെയ്ത് നിറക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് കരടോ മറ്റോ ഒന്നും കയറാണ്ട് നോക്കുക എന്നുള്ള മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് കീപ്പ് ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ജസ്റ്റ് ഇപ്പോൾ ഈ വെള്ളം, ഞാനിപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട്. ഞാൻ നമ്മളിപ്പോൾ സാധാരണ ഇത് ഊരിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം നിറക്കുക. അതിനുശേഷം ഹെഡ് ഇടുക. ഹെഡ് ഇട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഇത് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഈ ഒരു ടൈറ്റ്, കാരണം എയർ പോകരുത്. അതിനുശേഷം എയർ ഇവിടെ പ്രസ് ചെയ്യണം. ഇത് പ്രസ് ചെയ്ത് നമുക്ക് നല്ല എയർ ഫില്ല് ചെയ്യണം. നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യുന്നവരെ, നല്ലൊരു പ്രഷർ ഫീൽ ചെയ്യുന്നവരെ നമുക്ക് എയർ ഫില്ല് ചെയ്യണം. എങ്കിലേ നല്ല സ്പ്രേയിൽ വെള്ളം കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കണ്ടു, ഇപ്പോൾ നല്ല എയർ ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ട്രിഗറിലാണ് സ്പ്രേ ചെയ്യുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. മിസ്റ്റാക്കാനും ഇവിടെ ലൂസാക്കാമെങ്കിൽ ജെറ്റാക്കാനും പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം ജെറ്റാക്കുമ്പോൾ ഓവർ ലൂസായി കഴിഞ്ഞാൽ ഈ നോബ് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓവർ ലൂസാക്കരുത്, ഒരു മീഡിയം ലൂസാക്കുക. ഇത് ഈ നോബ് പോയാൽ പിന്നെ ഈ ഒരു പാർട്ടായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഇതിൻ്റെ സെപ്പറേറ്റ് സ്പെയേഴ്സ്, ഇതിൻ്റെ വാഷർ കിറ്റ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റിപ്പയർ ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ഈ സ്പെയർ. കൂടുതലും അതിൻ്റെ ഞാൻ കാണിച്ച പിസ്റ്റണിനകത്തൊരു വാഷാണ് കൂടുതലും പോകാനുള്ള ചാൻസ് ഉള്ളത്. അത് നമുക്ക് റിപ്പയർ ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇനി ഇൻഡോർ പ്ലാന്റിനെ യൂസ് ചെയ്യുന്ന സോയിലും അതേപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ഫെർട്ടിലൈസേഴ്സും ആണ് നമ്മളിന് പരിചയപ്പെടാൻ പോകുന്നത്.
ഒത്തിരി വെറൈറ്റി ഒത്തിരി ഒരുപാട് വെറൈറ്റി ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഇൻഡോർ പ്ലാന്റിന് ആവശ്യമില്ല. വളരെ കുറഞ്ഞ വീര്യമുള്ള ഫെർട്ടിലൈസേഴ്സാണ് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഇൻഡോർ പ്ലാന്റിൻ്റെ സോയിലായ പോട്ടിംഗ് മിക്സർ എന്ന് പറയും. പ്ലാന്റൊക്കെ പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നൊരു മീഡിയമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആപ്റ്റെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മീഡിയമാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിൽ മണ്ണുണ്ട്, ബ്ലാക്ക് സോയിലുണ്ട്, അതേപോലെ തന്നെ കൊക്കോപീറ്റ് ഉണ്ട്, അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അതേപോലെ പെർലൈറ്റ്. ഇതെല്ലാം കൂടിയുള്ളൊരു മിക്സറാണ് ഈ പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത്. അതെല്ലാം അത് അനുപാതികമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ അളവിൽ മിക്സ് ചെയ്ത് ഒരു പോട്ടിംഗ് മിക്സർ എന്ന രീതിയിൽ ബാഗിലാക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇത് നമുക്ക് 5 kg, 10 kg, 50 kg അങ്ങനെ ബാഗുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി കൂടുതലാണ് ഈ മീഡിയത്തിനുള്ളത്. അപ്പോൾ നമ്മളൊരു 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയാകും, ഡെയിലി വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ റൂട്ട് ഒത്തിരി ഇറങ്ങാനായിട്ട് ഈ ഒരു മീഡിയം, പ്ലാന്റിൻ്റെ റൂട്ട് ഇറങ്ങാനായിട്ട് ഈ ഒരു മീഡിയം സഹായിക്കും. അപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് കൂടുകയും നല്ല ഗ്രോത്ത്, നല്ല വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് പ്ലാന്റ്സിന്. അപ്പോൾ ഇതാണ് പോട്ടിമിക്സിനെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് കൗഡങ് പൗഡറാണ്, ചാണകപ്പൊടി. ശരിക്കും ഇൻഡോർ പ്ലാന്റ്സിന് ഈ ഫ്ലവർ ഉണ്ടാകുന്ന ഇൻഡോർ പ്ലാന്റ്സ് വളരെ കുറവാണ്. ശരിക്കും ഇപ്പോൾ പ്ലാന്റ്സിന് നൈട്രജനാണ് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടത്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ളൊരു ജൈവവളമാണ് ചാണകപ്പൊടി എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു 2 ആഴ്ചയോ മാസത്തിലൊരിക്കലോ ഒക്കെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാൻ മറക്കരുത്. അപ്പോൾ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്, നല്ല ഗ്രോത്ത് പ്ലാന്റ്സിന് കിട്ടുന്നതാണ്. അത് ഡ്രൈ ആയിട്ടുള്ള കൗഡങ് പൗഡർ ആണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ്സിന് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റിനെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്, ഇത് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് പെർലൈറ്റ് എന്ന് പറയുന്നത്. പെർലൈറ്റ് ശരിക്കും ഒരു റോക്ക് പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ റോക്ക് പ്രൊഡക്റ്റ്, ഈ പെർലൈറ്റ് എന്ന് പറഞ്ഞ മീഡിയം അത് അബ്സോർവ് ചെയ്ത് വെക്കുകയും അത് ആവശ്യമുള്ളപ്പോൾ പ്ലാന്റിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഒരു പ്ലാന്റിൻ്റെ മണ്ണിനകത്ത് ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നൊരു മീഡിയമാണ് പെർലൈറ്റ്. അത് കൂടാണ്ട് തന്നെ ഈ റൂട്ടിൻ്റെ ഗ്രോത്ത്, റൂട്ട് പെട്ടെന്ന് ആഴത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് ഗ്രോത്ത് നല്ല ഗ്രോത്ത് ആക്കാൻ വേണ്ടി ഈ പെർലൈറ്റ് സഹായിക്കും പ്ലാന്റിന്. അടുത്തത് സൂപ്പർ മീലാണ്. ഇത് നമ്മുടെ എല്ലുപൊടിയും വേപ്പിൻപിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ കൂടിയുള്ളൊരു മിക്സറാണ് സൂപ്പർ മീൽ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റിന് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല, എങ്കിലും തീരെ ഗ്രോത്ത് കുറവുള്ള പ്ലാന്റ്സിന്, വളങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്ന പ്ലാന്റ്സിന് ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇത് ചെല്ലുപൊടിയും വേപ്പിൻപിണ്ണാക്കും എല്ലാം ഉള്ള കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാവുള്ളൂ. ഓവറായിപ്പോയാലും പ്ലാന്റ് ചീത്തയായിപ്പോഴുള്ള ചാൻസ് ഉണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല നനവ്, നല്ല ചാണകപ്പെട്ടെങ്കിലും നല്ല നനവ് പ്ലാന്റിന് കൊടുക്കണം, അല്ലെങ്കിൽ പ്ലാന്റ് ചീത്തയായിപ്പോഴുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. സൂപ്പർ മീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കും, ചിലപ്പോൾ എല്ലാവർക്കും പോട്ടിംഗ് മിക്സർ ലഭ്യമാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് പോട്ടിംഗ് മിക്സർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതുണ്ട് നമുക്ക്, ഞാനത് നിങ്ങളോട് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, അല്ലെങ്കിൽ ചുവന്ന മണ്ണ്. ചുവന്ന മണ്ണ്, അതേപോലെ തന്നെ ചകിരിച്ചോറ്, അതിൽ ചകിരിയുടെ ഈ ഹസ്ക് എന്ന് പറയും, കൊക്കൺ ഹസ്ക് എന്ന് പറയും, അത് നമ്മുടെ ഈ ചകിരിയുടെ മടൽ കട്ട് ചെയ്ത പീസുകൾ. പിന്നെ നെല്ലിൻ്റെ ഇത് കിട്ടുമെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ഈ പെർലൈറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നെല്ല് കിട്ടുമെങ്കിൽ നെല്ലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ചട്ടി മണ്ണ് എടുക്കുകയാണെങ്കിൽ, ഒരു ചട്ടി കറുത്ത മണ്ണോ അല്ലെങ്കിൽ ചുവന്ന മണ്ണ്, ചുവന്ന മണ്ണെന്ന് പറയുമ്പോൾ ഗ്രാവൽ മണ്ണാണ് ഉദ്ദേശിക്കുന്നത്, ചുവന്ന തരിതരി, ചെളി പോലെയാകാത്ത തരിതരിയുള്ള മണ്ണാണ് പോട്ടിംഗ് മിക്സറിന് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചുവന്ന മണ്ണ് ഒരു ചട്ടി എടുക്കുകയാണെങ്കിൽ ഒരു അരച്ചട്ടി കൂടുതൽ, കുറച്ച് മുക്കാൽ ചട്ടി ആകേണ്ട, അരച്ചട്ടിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മുടെ ചകിരിച്ചോറും, അതേപോലെ തന്നെ ഒരു കാൽ ചട്ടിയോളം നമ്മുടെ പെർലൈറ്റ്. പെർലൈറ്റിന് പകരം നമുക്ക് മടലിൻ്റെ ഹസ്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെല്ലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക ആദ്യം. അതിനുശേഷം ചാണകപ്പൊടി, ഒരു ചട്ടി ഇതാണെങ്കിൽ നമുക്കൊരു 2 പിടി, അത് 2 കൈ നിറച്ചുള്ള 2 പിടി ചാണകപ്പൊടി നമുക്ക് മതിയാകും. മൊത്തം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് ഈ നെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം അബ്സോർവ് ചെയ്ത് നിർത്തുന്ന, ഈ പെർലൈറ്റിന് പകരം ഉപയോഗിക്കുന്നൊരു സാധനമാണ് ഈ നെല്ലെന്നൊക്കെ പറയുന്നത്. നമ്മൾ ലോക്കലി ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു പോട്ടിംഗ് മിക്സറിൻ്റെ രൂപമാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് പെർലൈറ്റ് വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ പെർലൈറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും നേരം നമ്മളെ ശ്രദ്ധിച്ചതിന് വളരെ നന്ദിയുണ്ട്.
നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പ്ലാന്റ് ഹോമിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.plantahome.com എന്നാണ് വെബ്സൈറ്റ്. അതിൽ സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു സ്മോൾ ടു ബിഗ് ചാനൽ ബൈ ക്ലിക്കിംഗ് ദ ലോഗോ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു റിസീവ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആൻഡ് എപ്പിസോഡ്സ്.